മതേതര ഉത്സവത്തിൻ്റെ സമർപ്പത്തിൽ അദ്ദേഹം കേരള ദിനാശംസകളെ ആദ്യമായിട്ട് നേരുന്നു. കേരളപ്പിറവിയുടെ സന്ദർഭത്തിൽ കേരളം ഭാഷാടിസ്ഥാനത്തിലുള്ള ഒരു സംസ്ഥാനമായി രൂപപ്പെടാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അന്ന് ഉയർന്നു വന്നിരുന്നു. തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർന്ന് ഒരു ഏകീകൃത സംസ്ഥാനമാവുകയാണ് വേണ്ടത് എന്ന വാദത്തോട് പൊതുവെ യോജിപ്പുണ്ടായിരുന്നപ്പോഴും അതിനോട് വിയോജിച്ചവരുണ്ടായിരുന്നു. തിരുവിതാംകൂർ അന്നത്തെ നിലയിൽ സാമ്പത്തിക വളർച്ചയുള്ള സാമ്പത്തിക വികാസം നേടിയ ഒരു രാജ്യം, ഒരു പ്രദേശമായിരുന്നു. അതിലേക്ക് മലബാറിനെ കൂട്ടിച്ചേർക്കുന്നത്, മലബാറിനെ പിന്നോക്കാവസ്ഥയിൽ നിലനിർത്താനേ ഉതകൂ എന്നതുകൊണ്ട് മലബാറിൽ ചിലരെങ്കിലും ആ സംയോജനത്തിനെതിരായിരുന്നു. തിരുവിതാംകൂറിൻ്റെ വിഭവശേഷി മലബാറുമായി പങ്കുവെക്കേണ്ടി വരും എന്നതുകൊണ്ട് തിരുവിതാംകൂറിൽ പലരും അതിനെതിരായിരുന്നു. തിരുവിതാംകൂർ രാജാവ് വംശം പൊതുവെ ഈ നീക്കത്തോട് വിമുഖതയാണ് പുലർത്തിയത്. എങ്കിലും കേരളമെമ്പാടും ഭാഷാടിസ്ഥാനത്തിലുള്ള ഒരു സമൂഹമെന്ന ആശയം പടിപടിയായി ശക്തിപ്പെട്ടു വന്നിരുന്നു. EMS 1940കളുടെ തുടക്കത്തിൽ 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം എഴുതി മലയാള ദേശീയത, കേരളീയത എന്ന ഒരാശയത്തെ സൈദ്ധാന്തികമായി സ്ഥാപിച്ചെടുത്തു. പിന്നീട് അത് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥമായി വികസിപ്പിക്കുകയും സ്വാതന്ത്ര്യപ്രാപ്തിയോടെ ഐക്യകേരള പ്രസ്ഥാനം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സമരമുഖമായി മാറുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ കേരളത്തിലെ രാജപ്രമുഖന്മാരിൽ ഒരാളായ കൊച്ചി രാജാവ് ഐക്യകേരളം എന്ന ആശയത്തെ പിന്തുണയ്ക്കുകയും ഐക്യകേരളത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി താൻ തൻ്റെ അധികാരം വിട്ടൊഴിയാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കൊച്ചി രാജാവ് താരതമ്യേന അക്കാലത്ത് പുരോഗമനപരമായ ചില നിലപാടുകളൊക്കെ കൈക്കൊണ്ട ആളുകളിൽ ഒരാളാണ്. കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ഷൊർണൂരേക്കുള്ള തീവണ്ടിപ്പാത പണിയാൻ മുൻകൈ എടുക്കുന്നുണ്ട് അദ്ദേഹം. അങ്ങനെ പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന അന്ന് വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടു. പലരും അതിനെ വലിയ തോതിൽ പ്രശംസിച്ചു. ഐക്യകേരള തമ്പുരാൻ എന്നെല്ലാം ചിലരാൽ അദ്ദേഹം വാഴ്ത്തപ്പെട്ടു. മാതൃഭൂമി പത്രം അദ്ദേഹത്തെ വളരെ കൂടുതൽ പ്രശംസിച്ചുകൊണ്ട് ലേഖനങ്ങളും മറ്റും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് EMS അതേക്കുറിച്ചൊരു ചെറിയ ലേഖനം പ്രസിദ്ധീകരിച്ചത്. ആ ലേഖനത്തിന് EMS നൽകിയ ശീർഷകം കൊച്ചി രാജാവിൻ്റെ ഐക്യകേരള പ്രഖ്യാപനം ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളമാണ് എന്നായിരുന്നു. അത് അസാധാരണമായ ഒരു ശീർഷകമാണ്. കാരണം ഐക്യകേരളം എന്ന ആശയം അന്ന് കേരളത്തിൽ ശക്തമായി ഉന്നയിക്കപ്പെടുന്ന സമയത്ത് അതിനെ പിന്തുണയ്ക്കാൻ ഒരു രാജപ്രമുഖൻ തയ്യാറാവുകയും രാജ അധികാരം കൈവഴിയാം എന്ന് പറയുകയും ചെയ്ത സമയത്ത് ഈ വാഗ്ദാനം ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയമാണ് എന്ന് നിശിതമായി അതിനെ വിമർശിക്കുന്ന നിലയിലാണ് EMS ആ ലേഖനം എഴുതിയത്. തൻ്റെ ലേഖനത്തിൽ EMS ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം കൊച്ചി രാജാവ് ഐക്യകേരളം എന്ന ആശയത്തെ അംഗീകരിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ചിരപുരാതനമായ കേരള സങ്കല്പത്തെ തുടരാൻ അനുവദിക്കുന്നതും പരമ്പരാഗത മൂല്യങ്ങളെയെല്ലാം മാനിക്കുന്നതുമായ കേരളം എന്ന സങ്കല്പമാണ് മുമ്പോട്ട് വച്ചിരുന്നത്. പൊതുവെ പറഞ്ഞാൽ രണ്ടാം ചേര സാമ്രാജ്യം എന്നൊക്കെ ചരിത്രകാരന്മാരിൽ ചിലർ വിശേഷിപ്പിച്ച മഹോദയപുരം കേന്ദ്രമായി കേരളം ഭരിച്ചിരുന്നതായി സങ്കല്പിക്കപ്പെടുന്ന ഒരു ഭരണകാലത്തിൻ്റെ ഓർമ്മകളും അതേ ചുറ്റിപ്പറ്റി വികസിച്ചു വന്ന മൂല്യ സംഹിതകളുമെല്ലാം ചേർന്നാണ്
ഈ ചിരപുരാതനമായ കേരളീയ സംസ്കാരം എന്ന ആശയം അദ്ദേഹം അവതരിപ്പിച്ചത്. EMS എന്ന് പറഞ്ഞൊരു കാര്യം ഐക്യകേരളം നിലവിൽ വരുന്നു എങ്കിൽ അത് ചിരപുരാതനമായ കേരളീയ സംസ്കാരത്തിൻ്റെ തുടർച്ച എന്ന നിലയിലല്ല, മറിച്ച് മധ്യകാല നാടുവാഴ്ചത്തിൻ്റെയും രാജവാഴ്ചയിലെയും എല്ലാ അവശിഷ്ടങ്ങളെയും തുടച്ചു മാറ്റുന്നതും എല്ലാ മനുഷ്യർക്കും തുല്യാവകാശങ്ങളുള്ളതും ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും മൂല്യങ്ങൾക്ക് പ്രാധാന്യമുള്ളതുമായ ഒരു സമൂഹമാണ് നിലവിൽ വരാനിരിക്കുന്ന കേരളം. ആ കേരളം കൊച്ചി രാജാവ് സ്വപ്നം കാണുന്ന പഴയ ചിരപുരാതനമായ ചേര സാമ്രാജ്യത്തിൻ്റെ ഒരു പിൽക്കാല രൂപം അല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊച്ചി രാജാവിൻ്റെ ഈ സങ്കല്പത്തിന് പിന്നിലുള്ളത് മധ്യകാല നാടുവാഴിത്തവുമായി അതിൻ്റെ ജന്മിത്തവുമായി അതിൻ്റെ ഭരണരൂപങ്ങളുമായി സന്ധി ചെയ്ത് തങ്ങളുടെ കരമ്പിരവും തങ്ങളുടെ ഭരണനിർവഹണവും സുഗമമായി നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തിൻ്റെ യുക്തിയാണ് ഈ കൊച്ചി രാജാവ് മുമ്പോട്ട് വയ്ക്കുന്നത്. അത് നാടുവാഴിത്തത്തിൻ്റെയും ആധുനികമായ ഭരണകൂട രൂപങ്ങളുടെയും ഒരു മിശ്രമായിട്ടാണ്, ഒരു മിശ്രരൂപമായിട്ടാണ് നിലവിൽ വരിക. അത്തരമൊന്നല്ല നിലവിൽ വരാനിരിക്കുന്ന കേരളം, അല്ലെങ്കിൽ നിലവിൽ വരേണ്ടുന്ന കേരളം എന്നാണ് EMS ആ ലേഖനത്തിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ഐക്യകേരളം എന്ന ആശയത്തെ കൊച്ചി രാജാവ് പിന്തുണയ്ക്കുമ്പോഴും അത് ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയമാണ് എന്ന് വിമർശിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായത്. ഞാനിത് പറയാൻ കാരണം കേരളപ്പിറവിക്ക് 7 പതിറ്റാണ്ടിനപ്പുറം പിന്നിട്ടിരിക്കുന്നു, നാം ഇന്നതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നു. അങ്ങനെ വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് നാം ഓർക്കേണ്ട കാര്യം, മുമ്പ് തിരുവിതാംകൂറെന്നും കൊച്ചിയെന്നും മലബാറെന്നും വേറിട്ട് നിന്ന ഭൂപ്രദേശങ്ങളെ ഒന്നാക്കി മാറ്റി ഒരൊറ്റ ഭരണയൂണിറ്റാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ മാത്രമല്ല വാസ്തവത്തിൽ കേരളപ്പിറവി എന്നതാണ്. അത് കേരളത്തെ പുനർനിർവചിക്കുന്നുണ്ട്. ആ പുനർനിർവചനമാണ് EMS മുമ്പോട്ട് വെച്ച ആശയത്തിൻ്റെ കാവൽ. അത് ജനാധിപത്യത്തിന് മൂല്യമുള്ളതാണ്, രാജവാഴ്ചയുടെയും ഫ്യൂഡൽ പ്രബുദ്ധത്തിൻ്റെയും എല്ലാ അവശിഷ്ടങ്ങളെയും തുടച്ചു നീക്കുന്നതാണ്, അത് മതനിരപേക്ഷമാണ്, അത് സമത്വാധിഷ്ഠിതമായ ഒരു സമൂഹത്തെ ലക്ഷ്യം വയ്ക്കുന്നതാണ്. ഇതൊന്നും നമ്മുടെ ചിരപുരാതനമായ കേരളീയ സംസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് കേരളം എന്ന ഭൂപ്രദേശത്തിൻ്റെ സ്വാഭാവികമായ ഒരു തുടർച്ചയാണ് എന്ന് സങ്കല്പിക്കുമ്പോഴും വാസ്തവത്തിൽ ആധുനിക കേരളം പഴയ ഭൂപ്രദേശത്തിൻ്റെ ഒരു തുടർച്ച മാത്രമല്ല, അത് സമൂഹഘടനയിലും സംസ്കാരത്തിലും ആശയവ്യവസ്ഥയിലും ഒക്കെയുള്ള വലിയ ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്നുണ്ട്, വലിയൊരു പരിവർത്തനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളപ്പിറവി എന്ന് പറയുന്നത് പഴയ കേരളം ചേര സാമ്രാജ്യത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന ഏകീകൃതമായ ഒരു ഭരണയൂണിറ്റ് വീണ്ടും തിരിച്ചു വരുന്നതിൻ്റെ പേരല്ല, മറിച്ച് മധ്യകാല നാടുവാഴിത്തത്തിൽ നിന്ന് ആധുനിക ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് കേരളം പരിണമിച്ചെത്തുന്ന ഒരു സവിശേഷ സന്ദർഭത്തെയാണ് നാം കേരളപ്പിറവി എന്ന് പറയുന്നത്. അതിൻ്റെ ഓർമ്മ കൂടിയാണ് നാം ഇന്ന് ഇവിടെ കൊണ്ടാടുന്നത്. അതുകൊണ്ട് ഈ കേരളത്തിന് എന്ത് സംഭവിക്കുന്നു എന്നതാണ് കേരളപ്പിറവി ദിനത്തിൽ നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യം. ഇങ്ങനെ പറഞ്ഞ കേരളത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളായി അന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ട ആശയങ്ങൾ, സ്ഥിതി സമത്വം എന്ന ആശയം, ജനാധിപത്യം എന്ന ആശയം, മതനിരപേക്ഷത എന്ന ആശയം, ഇതൊക്കെ നമ്മുടെ വാസ്തവത്തിൽ കേരളപ്പിറവിയെ ആലോചന, അത് കേരളത്തിൻ്റെ ഭൂതകാല മഹിമയെക്കുറിച്ചുള്ള ഒരു ഗൃഹാതുരമായ തിരിഞ്ഞു നോട്ടം അല്ല. വാസ്തവത്തിൽ കേരളപ്പിറവി എന്ന് പറയുന്നത് നാം നമ്മെ തന്നെ ഇങ്ങനെ വിമർശന വിധേയമാക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. എല്ലാ തിരിഞ്ഞു നോട്ടങ്ങളുടെയും ആത്യന്തികമായ താല്പര്യം രണ്ടാകാം. ഒന്ന്, അത് ഭൂതകാലത്തെ മഹത്വവൽക്കരിക്കുകയും ഭൂതകാലത്തെ ആദർശവൽക്കരിക്കുകയും ഭൂതകാലത്തിന് സുവർണ ശോഭ പകരുകയും വർത്തമാനത്തിൻ്റെ പ്രയാസങ്ങളെ ചൊല്ലി ഖേദിക്കുകയും ചെയ്യുന്ന ഒരു പിന്തിരിഞ്ഞു നോട്ടമാണ്. രണ്ട്, ഭൂതകാലം മുമ്പോട്ട് വച്ച ചില ആശയങ്ങളെ, അത് നൽകിയ ചില ഊർജ സംഭവിക്കാമെന്നൊരു കാര്യമാണ്. ആ
ആദ്യത്തേത് പുറകോട്ട് വയ്ക്കുന്ന ഒരു ചുവടാണെങ്കിൽ രണ്ടാമത്തേത് പുറകോട്ട് വയ്ക്കുന്ന ചുവടിൽ നിന്ന് മുന്നോട്ടുള്ള ഒരു അയലാണ് എന്ന് പറയാം. നിങ്ങൾക്കൊരു ചുവട് പുറകോട്ട് വെച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാൻ പറ്റൂ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിന്നിടത്തുനിന്ന് കുതിക്കാൻ പറ്റില്ല, ഒരു ചുവട് പുറകോട്ട് വയ്ക്കണം. ആ പുറകോട്ട് വയ്ക്കുന്ന ചുവട് ഊർജത്തിലേക്കുള്ള ഒരു ചുവടാണ്, വികാരകേന്ദ്രങ്ങളിലേക്കുള്ള ഒരു ചുവടാണ്, നമ്മെ നാമായി രൂപപ്പെടുത്തിയ ബന്ധങ്ങളെ കുറിച്ചുള്ള ഒരു ആലോചനയാണ് എന്ന് പറയാം. അത്തരം ഒരു ആലോചനയുടെ സന്ദർഭമായി വാസ്തവത്തിൽ കേരളപ്പിറവി മാറിത്തീരുന്നു എന്നതാണ് ഒരർത്ഥത്തിൽ നമ്മുടെ കാലത്തെ കേരളപ്പിറവിയെ കുറിച്ചുള്ള ആലോചനകളുടെ ഒരു പ്രാധാന്യം. അതുകൊണ്ട് കേരളപ്പിറവിയുടെ ഈ വാർഷിക ദിനത്തിൽ മതേതരത്വത്തെ ഒരു ഉത്സവമാക്കി മാറ്റാനുള്ള ഈ ശ്രമം വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ഞാൻ കരുതുന്നു. കാരണം മതേതരത്വം എന്നത് പ്രക്ഷീണമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതേതരത്വം ക്ഷീണിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ മതേതരത്വം എന്നതിനെ നാം മതനിരപേക്ഷത എന്നതിനെ ചരിത്രപരമായി പരിണമിച്ചു വന്ന ഒന്നായി കാണേണ്ടതുണ്ട്. മതങ്ങളുടെ ജീവിതത്തിന് സംഭവിക്കുന്ന ചരിത്രപരമായ മാറ്റങ്ങളൊക്കെ വാസ്തവത്തിൽ മതനിരപേക്ഷതയ്ക്കുമുണ്ട്. ഇപ്പോൾ മതനിരപേക്ഷത എന്ന വാക്കിൻ്റെ സെക്യുലർ, നമ്മൾ സെക്യുലർ ഫെസ്റ്റ് എന്നാണ് പറയുന്നത്, മതനിരപേക്ഷതയുടെ ഒരു ഉത്സവമാണ്. ആ ഉത്സവം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. കാരണം ഇതൊരു കേവല ആദർശമല്ല, കേവലമായ ഒരു സിദ്ധാന്തമല്ല, മറിച്ച് നമ്മുടെ ജീവിതാഹ്ലാദങ്ങളുടെ അടിപ്പടമായി മതനിരപേക്ഷതയെ ഉയർത്തിക്കൊണ്ടുവരാൻ ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിലുള്ളത്. കാരണം മനുഷ്യർ ജീവിക്കുന്നത് ജീവിതത്തിൻ്റെ നാനാ പ്രകാരങ്ങളിൽ പങ്കുചേർന്നിട്ടാണ്. ആടിയിട്ടും പാടിയിട്ടും കച്ചവടം ചെയ്തിട്ടും യാത്ര ചെയ്തിട്ടും നാനാവിധത്തിലുള്ള പ്രവൃത്തികളിലൂടെയാണ് മനുഷ്യ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അതൊരു സിദ്ധാന്തത്തിൻ്റെ മാത്രം ആവിഷ്കാരമല്ല, മറിച്ച് ജീവിതാഹ്ലാദത്തിൻ്റെ ജീവിതോത്സാഹത്തിൻ്റെ ഒരു വലിയ ലോകം എല്ലാ മനുഷ്യരുടെ ജീവിതത്തെയും വലയം ചെയ്തു നിൽക്കുന്നുണ്ട്. ആ സമസ്ത മണ്ഡലങ്ങളെയും കൂട്ടിയിണക്കുന്ന ഒരു ഊർജത്തെ, ഒരു ഉത്സാഹത്തെ, ആ ഉത്സാഹത്തിൻ്റെ സ്രോതസ്സായി മതനിരപേക്ഷത എന്ന ആശയത്തെ ഉയർത്തിക്കൊണ്ടുവരാനാണ് വാസ്തവത്തിൽ സെക്യുലർ ഫെസ്റ്റ് എന്ന സങ്കല്പത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെക്യുലർ ഫെസ്റ്റ് വാസ്തവത്തിൽ സെക്യുലറിസത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ് എന്ന് ഞാൻ കരുതുന്നു. സെക്യുലറിസത്തിന് ഈ ആനന്ദദായകമായ ഉത്സാഹത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു ഉള്ളടക്കമില്ല, അത് ഒരു ജീവിത സമീപനമോ ഒരു രാഷ്ട്രീയ സിദ്ധാന്തമോ ആയിട്ടാണ്. മറിച്ച് ഈ ഫെസ്റ്റിൽ ആ രാഷ്ട്രീയ സിദ്ധാന്തത്തിന് കൈവരുന്ന ആഹ്ലാദങ്ങളുണ്ട്, അതിൻ്റെ അനുഭൂതികളുണ്ട്, അത് പകർന്നു നൽകുന്ന ഉത്സവങ്ങളുണ്ട്. ആ ഉത്സവ മൂല്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യം നാം മറന്നുകൂടാം. വാസ്തവത്തിൽ ഒരാദർശവും സമൂഹത്തിൽ കേവലമായി നിലനിൽക്കുന്നില്ല, മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചിട്ടാണ് വാസ്തവത്തിൽ ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും ഒക്കെ ഭൗതികമായ ഒരു ശേഷി കൈവരുന്നത്. അല്ലാതെ സിദ്ധാന്തം പറഞ്ഞു പഠിപ്പിച്ചതുകൊണ്ടല്ല മനുഷ്യര് ആ സിദ്ധാന്തങ്ങളിൽ ജീവിക്കുന്നത്, മറിച്ച് സിദ്ധാന്തങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ശക്തിയായി തീരുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായി തീരും. സമൂഹത്തിൽ പ്രവർത്തിക്കാത്ത കേവലാശയങ്ങളായിട്ട് സിദ്ധാന്തങ്ങൾ നിൽക്കുമ്പോൾ അത് ആരുടെയെങ്കിലും ഒക്കെ തലയിലുണ്ടാവും, സെമിനാർ ഹാളുകളിലുണ്ടാവും, പ്രബന്ധങ്ങളിലുണ്ടാവും, പക്ഷെ മനുഷ്യ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് സെക്യുലറിസത്തെ അതിൻ്റെ സൈദ്ധാന്തിക തലത്തിൽ മനസ്സിലാക്കുന്നത് എന്നതോടൊപ്പം തന്നെ പരമപ്രധാനമായ ഒരു കാര്യമാണ് അതിനെ ഒരു ജീവിത മൂല്യമാക്കി, ജീവിതോത്സാഹമാക്കി, ജീവിതാഹ്ലാദങ്ങളുടെ അടിപ്പടമാക്കി അതിനെ മാറ്റി തീർക്കുക എന്നത്. അങ്ങനെ മാറ്റി തീർക്കാൻ ശ്രമിക്കുമ്പോൾ നാം ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ശാശ്വത രൂപമാർജിച്ച ഒരു പ്രമാണമല്ല. എന്താണ് സെക്യുലറൈസേഷൻ, എന്താണ് സെക്യുലറിസം, എന്താണ് സെക്യുലർ എന്നൊക്കെയുള്ള ചോദ്യത്തിന് കഴിഞ്ഞ 3-4 നൂറ്റാണ്ടുകൾക്കിടയിൽ ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേതുത്തരത്തെയാണ് നാം ഇപ്പോൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് എന്നത് പ്രാധാന്യത്തോടെ തിരിച്ചറിയണം. കാരണം ഈ വാക്ക് 1648 ആദ്യമായി രംഗത്ത് വരുന്ന സമയത്ത് പള്ളിയുടെ ഉടമാവകാശത്തിലുള്ള സ്വത്തുക്കളും വസ്തുവകകളും ഒക്കെ
പള്ളിയിൽ നിന്ന് രാജാവിന്റെ അധികാരത്തിലേക്ക് രാജാവിന്റെ ഉടമസ്ഥതയിലേക്ക് എടുത്തു മാറ്റുന്ന ഒരു പ്രക്രിയയെ സൂചിപ്പിക്കാനാണ് സെക്കുലറൈസേഷൻ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അത് തികച്ചും ഒരു സാമ്പത്തിക കാര്യമാണ്. പള്ളിയുടെ മതത്തിന്റെ ഉടമാവകാശത്തിലുണ്ടായിരുന്ന വസ്തുവകകളെ മുഴുവൻ രാജാവിന്റെ ഉടമാവകാശത്തിലാക്കുന്ന ഒരു ഏർപ്പാടാണ് സെക്യുലറൈസേഷൻ ആയിട്ട് തുടങ്ങിയത്. ഇന്ന് ആ വാക്കിൽ നിന്ന് ഈ അർത്ഥം ഏതാണ്ട് പൂർണ്ണമായിട്ടും പിൻവാങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസംബന്ധിയായ ഒരു മൂല്യം എന്നല്ലാതെ സാമ്പത്തികമായ ഒരു ക്രയവിക്രയ വിനിമയം അതിന്റെ പുറകിലുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് താരതമ്യേന പ്രയാസപ്പെടും. ഫ്രഞ്ച് വിപ്ലവമാണ് ഈ മാറ്റത്തിന് ഒരു മൂല്യപരമായ ഉള്ളടക്കം കൊടുത്തത്. 1789 നവംബർ 2 ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ ടാലിറാൻഡാണ് എല്ലാ സഭാസ്വത്തുക്കളും അടിസ്ഥാനപരമായി രാഷ്ട്രത്തിന്റെ സ്വത്തുക്കളാണ് എന്ന്. അതുകൊണ്ട് സ്വത്ത് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രമൂല്യമാണ്, അല്ലാതെ സഭാമൂല്യമല്ല, മതമൂല്യമല്ല എന്ന നിലയിൽ സെക്യുലറൈസേഷൻ എന്ന് പറയുന്നതിനെ ഒരു മൂല്യവ്യവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള നീക്കം നടക്കുന്നത് 18th ഒടുവിലാണ്. അത് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാക്കിയ ഒരു വലിയ മാറ്റമാണ്. പിന്നീട് ഈ വാക്ക് സെക്യുലറിസം എന്ന വാക്ക് കോയിൻ ചെയ്യുന്നത്, ഇത് സെക്യുലറൈസേഷനാണ് ഞാൻ പറയുന്നത്. സെക്യുലറിസം എന്ന വാക്ക് പിന്നീടും കുറെ കാലം കഴിഞ്ഞിട്ടാണ് 1851 ജേക്കബ് ജോർജ് ഹോളിയോക്ക് എന്ന ഒരു പണ്ഡിതനാണ് ആ വാക്കുണ്ടാക്കുന്നത്. അദ്ദേഹം അതിനെ മതാധികാരത്തിനും ദൈവാധികാരത്തിനും എല്ലാം എതിരായിട്ടുള്ള അതിനെ മറികടക്കുന്ന യുക്തിപരമായൊരു വിചാരത്തിന്റെ ആവിഷ്കാരമായിട്ടാണ്, സിദ്ധാന്തമായിട്ടാണ് സെക്യുലറിസം എന്ന വാക്ക് അദ്ദേഹം കൊണ്ടുവരുന്നത്. അതതിന്റെ മൂന്നാമത്തെ പടവാണ്. അപ്പോഴേക്കും റാഷണലിസവുമായി കൈകോർക്കുന്ന പുരോഗതിയുടെ, സാമൂഹിക പുരോഗതിയുടെ ഒരു ദർശനം എന്ന നിലയിലേക്ക് സെക്യുലറിസം എന്ന ആശയം മാറുന്നു. ആദ്യഘട്ടത്തിലെ സാമ്പത്തിക ഉള്ളടക്കത്തിൽ നിന്ന് അതിന് വലിയ മാറ്റം വരുന്നു. ഏതാണ്ട് 19th പകുതി മുതൽ ഈ അർത്ഥങ്ങളൊക്കെ കൂടിക്കലർന്ന നിലയിലാണ് വാസ്തവത്തിൽ സെക്യുലറിസം എന്ന വാക്ക് പ്രയോഗിക്കുന്നത്. അതിലേതാണ് സുനിശ്ചിതമായ ഒരു സന്ദർഭത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ആ സന്ദർഭത്തെ മുൻനിർത്തിയാലേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എങ്കിലും യൂറോപ്യൻ സമൂഹങ്ങളെ സംബന്ധിച്ച് എന്താണ് സെക്യുലറിസം എന്ന് ചോദിച്ചാൽ അതിന് താരതമ്യേന ഭദ്രമായ ഒരു വിശദീകരണം നൽകിയ ഒരാള് പീറ്റർ ബർജർ എന്ന് പറയുന്ന ഒരു ചിന്തകനാണ് അദ്ദേഹം സെക്യുലറിസത്തെ വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പ്രോസസ് ബൈ വിച്ച് സെക്ടേഴ്സ് ഓഫ് സൊസൈറ്റി ആൻഡ് കൾച്ചർ റിമൂവ്ഡ് ഫ്രം ദ ഡോമിനേഷൻ ഓഫ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റിലീജിയസ് സിംബൽസ്. മതപരമായ സ്ഥാപനങ്ങളിൽ നിന്നും മതപരമായ പ്രതീകങ്ങളിൽ നിന്നും ഒരു സമൂഹവും സംസ്കാരവും പടിപടിയായി നീങ്ങിപ്പോകുന്ന, മാറിപ്പോകുന്ന ഒരു പ്രക്രിയയാണ് അദ്ദേഹം സെക്യുലറിസം എന്ന് വിളിക്കുന്നത്. ദ പ്രോസസ് ബൈ വിച്ച് സെക്ടേഴ്സ് ഓഫ് സൊസൈറ്റി ആൻഡ് കൾച്ചർ റിമൂവ് ഫ്രം ദ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റിലീജിയസ് സിംബൽസ് എന്ന് അദ്ദേഹം പറയും. അത് സെക്യുലറിസത്തിന് പിൽക്കാലത്ത് കൈവന്ന താരതമ്യേന പ്രബലമായ ഒരു വിശദീകരണമാണ്. ഇങ്ങനെ നോക്കിയാൽ മതവുമായുള്ള സെക്യുലറിസത്തിന്റെ ബന്ധങ്ങൾ ഏകമാനമല്ല എന്നതാണ്. ഒരു ഘട്ടത്തിൽ അതിനൊരു സാമ്പത്തിക യുക്തിയുടെ സ്വഭാവമുണ്ട്, മറ്റൊരു ഘട്ടത്തിൽ അതിന് യുക്തിവാദപരവും അതുപോലെ പുരോഗതിയുടേതുമായ സാമൂഹ്യ ദർശനത്തിന്റെ സ്വഭാവമുണ്ട്. ഇനിയും ഒരു ഘട്ടത്തിൽ വ്യക്തികളുടെ ജീവിതമൊക്കെ തന്നെ മതാധികാരത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തു കടക്കുന്ന ഒന്ന് എന്ന കാഴ്ചപ്പാട് അതിൽ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് 1648 സെക്യുലറൈസേഷൻ എന്ന വാക്ക് നിലവിൽ വന്ന് നാം 2021 ഈ വാക്ക് ഉപയോഗിക്കുന്നതിനിടയിൽ എത്രയോ അർത്ഥപരിണാമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ വാക്ക്, ഈ ആശയം നമുക്കിടയിൽ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത വേണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ സെക്യുലറിസം എന്ന് പറയുന്നത് ദാ ഇതാണ് എന്ന് പറഞ്ഞ് ഇതിന്റെ ശത്രുക്കൾ പല രൂപത്തിൽ രംഗത്തെത്തുമ്പോൾ നാം അത് വകവെച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ചരിത്ര ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പ്രസ്ഥാനത്തിന് ഒരു പ്രവണതയ്ക്ക് കൈവരുന്ന അർത്ഥം അതിന്റെ ശാശ്വതാർത്ഥമല്ല.
അത് ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു മാർസിസ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ആശയങ്ങൾ, പ്രതിഭാസങ്ങൾ ചരിത്രത്തിൽ പ്രക്രിയകളായിട്ടാണ് നിലനിൽക്കുക, അല്ലാതെ കേവല സത്തകളായിട്ടല്ല. അതുകൊണ്ട് മതനിരപേക്ഷത ചരിത്രത്തിൽ ജീവിച്ചത് ഒരേ തരം ജീവിതമല്ല. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, സാമൂഹ്യ രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് തീർത്തും നേരിട്ട് മാറി നിൽക്കുന്ന സ്വകാര്യമായ മതജീവിതം എന്ന നിലയിൽ നമുക്ക് സെക്യുലറിസത്തെ സങ്കല്പിച്ച ഒരു പക്ഷേ ഇന്ത്യ പോലെ സമൂഹത്തിൽ, ഇന്ത്യ മാത്രമല്ല, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇങ്ങനെ സൗത്ത് ഏഷ്യ എന്ന് വിളിക്കുന്ന വിപുലമായൊരു മേഖലയിൽ മഹാഭൂരിപക്ഷം സ്ഥലങ്ങളിലും യാതൊരു അർത്ഥവും ഇല്ലാത്തൊരാശയായിട്ട് സെക്യുലറിസം മാറിയത്. കാരണം ഇവിടെ 90-ൽ 90 പേരും മതത്തിനകത്താണ് ജീവിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയയെ നിർണയിക്കുന്നത് മതപരമായ സ്ഥാപനങ്ങളും മതപരമായ പ്രതീകവുമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പള്ളി പൊളിച്ച സ്ഥലത്ത് അമ്പലം പണിയാനായിട്ട് തറക്കല്ലിട്ടതാണ് ഈ രാജ്യം. 2020 നടക്കുകയാണത്. യോഗേന്ദ്ര യാദവ് അതിനെ കുറിച്ച് എഴുതിയത് രണ്ടാം റിപ്പബ്ലിക്കിന്റെ തറക്കല്ലാണ് ഇടുന്നതെന്നാണ്. കാരണം ഒന്നാം റിപ്പബ്ലിക്ക് സെക്യുലർ റിപ്പബ്ലിക്കായിരുന്നു. അവിടെ ഒരു രാഷ്ട്രത്തിന്റെ തലവൻ പോയിട്ട് ഒരു പള്ളി പൊളിച്ചിട്ട് അവിടെ അമ്പലം പണിയാൻ തറക്കല്ലിടില്ല. അങ്ങനെ ഇടാൻ കഴിയുന്നു എന്നുള്ളത് റിപ്പബ്ലിക്ക് മാറി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാക്ക് അതുപോലെ ഉണ്ടാവും, ഉള്ളടക്കം മാറും. അങ്ങനെ വാക്കിനൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഏത് വാക്കിനും ഇപ്പൊ സ്വാശ്രയം എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചപ്പോ ഗാന്ധി ഉണ്ടാക്കിയ വാക്കാണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് പടപൊരുതി നിൽക്കാൻ ദരിദ്രനാരായണന്മാരുടെ കയ്യിലെ സമരായുധമായി സങ്കല്പിക്കപ്പെട്ട ഒരാശയായിരുന്നു സ്വാശ്രയം. ഞങ്ങൾ നൂറ്റ മൂല്യമുണ്ട്, ഞങ്ങൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതമീ അനീതിക്കൊരന്ത്യാവരണം. അതായിരുന്നു വള്ളത്തോളിന്റെ കവിത. ഞങ്ങൾ നൂല് നൂറ്റ്, അതുകൊണ്ട് വസ്ത്രം നെയ്ത് ഞങ്ങൾ അത് ധരിച്ച് മാന്യമാരായിട്ട് നടക്കുന്നല്ല, അത് അനീതിയുടെ ശവക്കച്ചയായി തീരും, അതിനെ പുതപ്പിക്കുന്ന ശവക്കച്ചയാക്കി മാറ്റും. ആ വാക്കിന് എവിടെ ഉണ്ട്? നിങ്ങൾ 5 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയോ കൈക്കൂലി കൊടുത്താൽ അഡ്മിഷൻ എടുക്കുന്ന കോളേജിന്റെ പേര് മാത്രമാണ് സ്വാശ്രയം. ബാക്കിയെല്ലായിടത്തും അത് പോയി. അതുകൊണ്ട് ഈ വാക്ക് ചരിത്രത്തിൽ ഒരുപാട് ചെല്ലുള്ള വാക്കാണ്. അപ്പൊ ആഗോളീകരണം എന്ന വാക്ക് മലയാളത്തിൽ ആദ്യം ഉപയോഗിച്ചത് കേസരി ബാലകൃഷ്ണനാണ്. അതിപ്പോ ആരും ഓർക്കുന്നുണ്ടാവില്ല. വരാനിരിക്കുന്നത് ആഗോള സമുദായത്തിന്റെ കാലമാണ് എന്ന് കേസരി 1930 എഴുതി. ആ ആഗോള സമുദായത്തിന്റെ സ്വഭാവം കേസരി പറയുന്നുണ്ട്, മുന്നെടുത്ത മലയാളികള് പാരീസിന്റെ തെരുവിലൂടെ അഭിമാനപൂർവ്വം തലയുയർത്തി നടക്കുന്ന കാലമായിരിക്കും അത് എന്നാണ്. ആഗോളീകരണം നടപ്പിലാക്കുമ്പോൾ നാട്ടിലെ പഞ്ചായത്തോട്ടിൽ പോലും മുന്നെടുത്തവരെ കാണാൻ പ്രയാസമായി. അതുകൊണ്ട് വാക്ക് തിരിഞ്ഞു വരും. അതുപോലെ തിരിഞ്ഞു വന്നൊരു വാക്കാണ് ഈ പറയുന്നത്. അതുകൊണ്ട് എന്താണ് ചരിത്രത്തിന്റെ ഒരു പടവിൽ ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അടുത്ത പടവിൽ അത് തന്നെയാകണം എന്നില്ല. ഇപ്പൊ മതത്തിന്റെയും രാഷ്ട്രീയ ജീവിതത്തിന്റെയും സമ്പൂർണ്ണ വിച്ഛേദമാണ് വേറിട്ട് മാറലാണ് സെക്യുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ നമ്മുടെ സൗത്ത് ഏഷ്യൻ സമൂഹങ്ങളെ സംബന്ധിച്ച് ഇത് സംഭവിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് മതനിരപേക്ഷതയെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മതനിരപേക്ഷതയുടെ ചരിത്രപരമായ അർത്ഥപരിണാമങ്ങളെ കാണണം, ഒപ്പം തന്നെ മതത്തിൻ്റെയും ചരിത്രപരമായ അർത്ഥപരിണാമങ്ങളെ കാണണം. യാഥാർത്ഥ്യത്തെ കേവല രൂപത്തിൽ മനസ്സിലാക്കാതെ യാഥാർത്ഥ്യത്തെ ചരിത്ര പ്രക്രിയകളായി കാണുക എന്നതാണ് വാസ്തവത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു യാഥാർത്ഥ്യത്തെ ശരിയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ വഴി അതെങ്ങനെയാണ് നിലവിൽ വന്നത്, അങ്ങനെ നിലവിൽ വന്ന സമയത്ത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ആണ് നമുക്ക് ഈ പ്രക്രിയ എന്ന നിലയിൽ ഒന്നിനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പൊ മതത്തെയും മതനിരപേക്ഷതയെയും സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതത്തെ അതിലുൾപ്പെട്ട വ്യത്യസ്തങ്ങളായ ഘടകങ്ങളെ മുൻനിർത്തി മനസ്സിലാക്കുകയും ഈ ഘടകങ്ങൾ ഏതേത് അനുവാദങ്ങളിലൊക്കെ മതജീവിതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ആലോചിക്കുകയുമാണ്. കാരണം 100-ൽ 100 പേരെയും മതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ആധുനിക ശാസ്ത്രത്തിന്റെ യുക്തിയിലേക്ക് അവരെ ചേർത്ത് നിർത്തിയതിന് ശേഷം ഒരു സമൂഹത്തെ മതനിരപേക്ഷമാക്കുക പ്രായോഗികമായി ഏതാണ്ട് അസാധ്യമാണ്. അതിന്റെ അർത്ഥം മതം ശരിയാണ് എന്നല്ല, അല്ലെങ്കിൽ മതത്തിൽ 100% ശരിയേ ഉള്ളൂ എന്നുമല്ല. മറിച്ച് മതത്തെ നമ്മൾ സത്താപരമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്, പ്രക്രിയാപരമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ മതത്തിനുള്ളിൽ എന്തൊക്കെയുണ്ട്, മതത്തെ നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും,
ഞാൻ മൂന്ന് നാല് സവിശേഷ ഘടകങ്ങൾ മതത്തെ മുൻനിർത്തി ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, മതത്തിന് അടിസ്ഥാനപരമായി മതത്തിന് വേണ്ട ഒരു ഘടകം അതിൻ്റെ ദൈവദർശനം, ദൈവശാസ്ത്രം. കാരണം ഒരു മതത്തെ മതപരമായ ഒരു ഉറപ്പിലേക്ക്, സാങ്കേതികമായി പറയുക മതത്തിൻ്റെ ഓണ്ടോളജി, അതിൻ്റെ ഭവശാസ്ത്രം, അതിനെ അതാക്കി മാറ്റുന്ന ഘടകം, മതത്തിൻ്റെ ഒരു ഭവശാസ്ത്രപരമായ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ദൈവദർശനം. എന്താണ് പ്രകൃതി, എന്താണ് പ്രപഞ്ചം, എന്താണ് മനുഷ്യൻ, ഇവ തമ്മിലൊക്കെയുള്ള ബന്ധം എന്താണ്, ഈ ബന്ധത്തെ നിർണയിക്കുന്നതിൽ ദൈവത്തിൻ്റെ പങ്ക് എന്താണ് എന്നെല്ലാം വിശദീകരിച്ചുകൊണ്ട് മനുഷ്യനും മനുഷ്യനും തമ്മിലും മനുഷ്യനും പ്രകൃതിയും തമ്മിലും മനുഷ്യരും അതിഭൗതിക ലോകവും തമ്മിലുമൊക്കെയുള്ള ബന്ധത്തെ വിശദീകരിക്കുന്ന ഒരു ദാർശനികമായ തത്വവിചാരപരമായ ഒരു ആശയവ്യൂഹത്തെയാണ് നാം മതത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ ഓർക്കേണ്ടത് വെറുമൊരു ആരാധനാക്രമമല്ല മതം. ഇപ്പൊ പ്രാചീന സമൂഹങ്ങൾക്ക് ആരാധന ഉണ്ടായിരുന്നു. അവര് വൃക്ഷങ്ങളെ ആരാധിക്കുന്നുണ്ടാവും. അടിച്ചേൽപ്പിച്ചിട്ടാണ് മലബാർ കലാപം ഒരു വർഗീയ ലഹളയാണ് എന്ന് ഹിന്ദുത്വം വാദിക്കുന്നത്. ഇത് ചരിത്രത്തിൽ അടിച്ചേൽപ്പിച്ചിട്ടാണ് നമ്മുടെ സംസ്കൃതിക്ക് ഏകമാനമായ രൂപമാണുള്ളത് എന്ന് വാദിക്കുന്നത്. ഇതടിച്ചേൽപ്പിച്ചിട്ടാണ് മതം എന്ന് പറയുന്നത് തങ്ങൾ നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളാണ് എന്നവർ വാദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, മനുഷ്യൻ എന്നത് ഒരു ബഹുത്വത്തിൻ്റെ പേരാണ്. മനുഷ്യൻ അതിൽ തന്നെ ബഹുരൂപിയായ ഒരു യാഥാർത്ഥ്യമാണ്. ചരിത്രവും സംസ്കാര ബന്ധങ്ങളും തമ്മിൽ തമ്മിൽ ഇടയുകയും ഇണങ്ങുകയും ചെയ്യുന്ന അനവധി ബലങ്ങളുടെ ഒരു സംയോജിത സ്ഥാനമാണ്. അല്ലെങ്കിൽ മതങ്ങൾ എന്ന് പറയുന്നത് കേവല സത്തകളല്ല, പ്രക്രിയകളാണ്. ഈ പ്രക്രിയയായ മതത്തോട് എങ്ങനെയാണ് മതനിരപേക്ഷമായ ഒരു സമീപനം കൈക്കൊള്ളാനാവുക എന്നതാണ് ഒരുപക്ഷെ നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നാണ് ഞാൻ കരുതുന്നത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഉൾക്കൊള്ളുന്നത് മതത്തെ അതിൻ്റെ ആചാര രൂപങ്ങളിൽ, മതത്തെ അതിൻ്റെ സ്ഥാപന രൂപങ്ങളിൽ, അതിൻ്റെ പൗരോഹിത്യ ക്രമങ്ങളിൽ മനസ്സിലാക്കുന്നതിന് പകരം അങ്ങനെ വിശദീകരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ മതത്തെ അതിൻ്റെ ധാർമ്മിക അടിസ്ഥാനങ്ങളെ മുൻനിർത്തി വിശദീകരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അത് മതത്തോടുള്ള സാമൂഹ്യശാസ്ത്രപരമായ വിമർശനങ്ങൾ ഇല്ലാതായി എന്ന അർത്ഥത്തിലല്ല. ആ വിമർശനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മതത്തോട് ഇത്തരം ഒരു സംവാദാത്മക ബന്ധം സാധ്യമാകണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം മതം എന്നത് സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭൗതിക ശക്തിയാണ്. ഇപ്പൊ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് അതിഭൗതികമായി പറയുന്ന ഉത്തരമാണ് താർക്കികമായിട്ട് ഉള്ള ഉത്തരങ്ങൾ. ദൈവത്തിൻ്റെ അസ്തിത്വം എന്താണ് എന്ന ചോദ്യം, മറിച്ച് ദൈവത്തിൽ മനുഷ്യന് വിശ്വസിക്കുകയും ആ വിശ്വാസം സാമൂഹികമായ ഒരു ശക്തിയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ആ നിലയിൽ അസ്തിത്വമുണ്ട്. അത് അതിഭൗതികമായ ഒരു ശക്തി എന്നുള്ള നിലയിലല്ല, മറിച്ച് സാമൂഹിക ബലം എന്ന നിലയിൽ. ആ സാമൂഹിക ബലമായ ഒരു പക്ഷേ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ ദൈവത്തെയും മതത്തെയും പോലെ പ്രവർത്തിച്ച മറ്റ് ഘടകങ്ങൾ കണ്ടെത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് ആ ഘടകങ്ങളെ, മാർസിന്റെ പ്രസിദ്ധമായ വാക്യമുണ്ടല്ലോ മതത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയും, ഒരവസ്ഥയെക്കുറിച്ചുള്ള മിഥ്യാപരമായ ധാരണ ഒഴിവാക്കുക എന്നതിനർത്ഥം മിഥ്യാപരമായ ധാരണകൾ ആവശ്യമായി വരുന്ന അവസ്ഥകളെ ഒഴിവാക്കുക എന്നതാണ്. മതം ലോകത്തെക്കുറിച്ച് മുമ്പോട്ട് വയ്ക്കുന്നത് മിഥ്യാത്മകമായ ധാരണകളാണെങ്കിൽ നിശ്ചയമായിട്ടും ആണ് അത് ആ മിഥ്യയോട് യുദ്ധം ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമല്ല. ആ മിഥ്യകൾ വേര് പിടിച്ചു നിൽക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോടാണ് നമ്മൾ ഏറ്റുമുട്ടേണ്ടത്. അതുകൊണ്ട് താർക്കികമായി ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമല്ല, മറിച്ച് ദൈവം എന്നത് ഒരു സാമൂഹിക ബലമായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തനക്ഷമത നേടിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരുണയുടെ മൂല്യമായി ഒരു മതം സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ആ സമൂഹത്തിൽ ഉളവാക്കുന്ന ഫലവും, ശത്രുതയുടെയും അപരവിദ്വേഷത്തിൻ്റെയും മതമായി ഒരു മതം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതുളവാക്കുന്ന ഫലവും ഒന്നല്ല. ഇതിനെ രണ്ടിനെയും മതമെന്ന സാമാന്യ സംജ്ഞയ്ക്ക് അകത്ത് പ്രതിഷ്ഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഗുരു ഒരു മതത്തെക്കുറിച്ച് പറയുന്നു, സവർക്കർ മറ്റൊരു മതത്തെക്കുറിച്ച് പറയുന്നു, രണ്ടും മതവിചാരമാണ് എന്ന താർക്കിക യുക്തി കൊണ്ട് യാതൊരു അർത്ഥവുമില്ല.
ഒന്ന് മതത്തെ ഒരു നൈതിക ഭാവനയാക്കാൻ ശ്രമിക്കുന്നു മറ്റൊന്ന് മതത്തെ ഒരു വർഗീയ രൂപവും അപരവിദ്വേഷത്തിന്റെ അടിസ്ഥാനവുമാക്കാൻ ശ്രമിക്കുന്നു രണ്ടും സംസാരിക്കുന്നത് മതം എന്ന വാക്കാണ് പക്ഷേ രണ്ടും രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് മതവുമായി ഒരു സംവാദം സാധ്യമല്ല അതുകൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിപ്പടവ് നമ്മൾ മതവിശ്വാസിയാവുക എന്നല്ല മറിച്ച് മതത്തെ ഏകമാനമായി കാണാതിരിക്കുക ഏകമാനമായ മത സങ്കല്പങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന മതയാഥാസ്ഥിതികത്വത്തോട് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാതെ പോരടിച്ചുകൊണ്ടിരിക്കുക ആ പോരാട്ടമാകട്ടെ മതത്തെ പ്രക്രിയാപരമായി മനസ്സിലാക്കുകയും അതിനെ ഏകമാനമായ ഒരു യുക്തിയായി അവതരിപ്പിക്കുന്നതിനെതിരെ നിരന്തരമായ ഒരു ചെറുത്തുനിൽപ്പാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് അങ്ങനെ മതത്തെ ഒരു സാമൂഹിക ബോധമാക്കി മാറ്റാൻ കഴിയുമോ എന്ന വലിയ ചോദ്യം അത് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചോദ്യമായി അത് മതവിദ്വേഷത്തിനെതിരായ ധാരണയായി സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരായ ധാരണയായി മതാവബോധത്തെ രൂപാന്തരപ്പെടുത്താനുള്ള ചെറുതും വലുതുമായ പരിശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു അവയെ ആകെ ചേർത്ത് വച്ചാണ് നാം പലപ്പോഴും നവോത്ഥാനം എന്ന് സാമാന്യമായി പറഞ്ഞു പോരുന്നത് അതിന്റെ വിപരീത ദിശയിലേക്ക് നമ്മുടെ മതബോധം എത്തിച്ചേർന്ന ഒരു ഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് രണ്ടുപേർ തമ്മിൽ സ്നേഹിക്കുന്നത് മതവൈരാഗ്യത്തിന്റെ പേരിലാണെന്നും മതവർഗീയത കൊണ്ടാണെന്നും അത് മതവർഗീയതയുടെ അട്ടിമറിയാണെന്നും വാദിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു സമൂഹമായി നമ്മുടെ കേരളം മാറി 75 കൊല്ലം മുമ്പ് കേരളം വെറുക്കുമ്പോൾ അതേക്കുറിച്ചുള്ള സ്വപ്നം ഇതല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൊച്ചി രാജാവിന്റെ ഐക്യ കേരള പ്രഖ്യാപനത്തെ ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയം എന്ന് തള്ളിക്കളയുന്ന സമയത്ത് മധ്യകാല മതാത്മകതയുടെ മൂല്യങ്ങൾക്ക് പുറത്ത് ആധുനിക ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾക്ക് വേറുള്ള ഒരു സമൂഹം എന്ന സങ്കല്പമാണ് അതിലുണ്ടായിരുന്നത് ആ സങ്കല്പം പ്രക്ഷീണമാകുന്നത് നമുക്ക് ചുറ്റും നോക്കിയാൽ പല രൂപത്തിൽ കാണാൻ കഴിയും അതുകൊണ്ട് വാസ്തവത്തിൽ ഈ കേരളപ്പിറവിയുടെ ദിനത്തിൽ കേരളം എന്ന പുതിയ ഒരു സന്ദർഭത്തെ അത് പരമ്പരാഗതമായ കേരളത്തിന്റെ ഔപചാരികമായ തുടർച്ചയല്ല ഒരു പുതിയ സന്ദർഭത്തെ പുതിയ സമൂഹഘടനയെ പുതിയ ഭാവബന്ധങ്ങളെ ആ ഭാവബന്ധങ്ങളെയാണ് അത് ആവിഷ്കരിച്ചത് അത് നമുക്ക് നമ്മുടെ വർത്തമാനകാലത്തിൽ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ആ പുനഃസ്ഥാപനത്തിന്റെ പരമപ്രധാനമായ ഘടകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആധുനിക മതനിരപേക്ഷ മൂല്യം സമൂഹ ജീവിതത്തിൽ പുലർത്തുക മതത്തോടും പുലർത്തുക മതത്തോട് മതനിരപേക്ഷമായ മൂല്യം പുലർത്താൻ കഴിയും അതിന് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ മാതൃകയാണ് ഗുരുവിൻ്റെത് കാരണം ഗുരു മതത്തെ അതിൻ്റെ സ്ഥാപനത്തിന് പുറത്ത് ആചാരങ്ങൾക്ക് പുറത്ത് അല്ലെങ്കിൽ പൗരോഹിത്യ ക്രമങ്ങൾക്ക് പുറത്ത് കൊണ്ടുവന്ന് മതത്തെ അതിൻ്റെ കാതലായ നൈതിക മൂല്യമാക്കി അവതരിപ്പിക്കാൻ ശ്രമിച്ചു ഭരിച്ചു ഇല്ലെന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ ആ ശ്രമം പ്രധാനം ആ ശ്രമത്തിൽ നമ്മുടെ വർത്തമാനകാലത്തിലേക്ക് തുടരാവുന്ന ഒരു മതസംവാദത്തിന്റെ വിത്ത് കിടപ്പുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അത് ഇൻക്ലൂസീവായ ഉൾക്കൊള്ളലിൻ്റെതായ ഒരവബോധമായി തമ്മിൽ തമ്മിലുള്ള ആശ്ലേഷത്തിൻ്റെ ഒരു അവബോധമായി മതബോധത്തെ മാറ്റാൻ പ്രേരിപ്പിക്കുകയും പരസ്പരം എതിരിട്ട് നിൽക്കുന്ന വിദ്വേഷിക്കുന്ന വേർതിരിഞ്ഞു നിൽക്കുന്ന ജീവിതബോധത്തിനെതിരെയുള്ള ഒരു സമ്പ്രദമായി അത് മാറിത്തീരുകയും ചെയ്യും അങ്ങനെ മാറിത്തീരുന്ന മതാവബോധം ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു മൂല്യം തെരുവിൽ കടന്ന് മരിക്കുന്ന ഒരാളോട് അരുത് അയാളെ കൊല്ലുന്ന വ്യവസ്ഥയോട് അരുത് എന്ന് ഉറപ്പിച്ചു പറയലാണ് മതം എന്ന മതധാരണയോട് അതിൻ്റെ പിന്നിലെ ആത്മീയ ബലത്തോട് ഐക്യപ്പെടാൻ നിശ്ചയമായി നമുക്ക് കഴിയും അതുകൊണ്ട് ആ മതബോധത്തോട് ഐക്യപ്പെടുകയും അതിൻ്റെ ദാർശനിക പദ്ധതി അതിൻ്റെ ദൈവശാസ്ത്രപരമായ വിശദീകരണങ്ങൾ അതിനോട് നമുക്ക് വിയോജിക്കേണ്ടി വരും അത് മറ്റൊരു കാര്യം ആ വിയോജിപ്പ് നിലനിൽക്കെ തന്നെ ഈ ധാർമ്മികമായ ഒരു വ്യവസ്ഥ എന്ന നിലയിൽ മതത്തെ മാറ്റിയെടുക്കാനും അതിനെ മുൻനിർത്തി ലോകത്തിൻ്റെ അന്യായം നിറഞ്ഞ ഘടനകൾക്കെതിരെ സമരം ചെയ്യാനും ഒരു മതവിശ്വാസി തയ്യാറാകുമ്പോൾ അയാളോട് സാഹോദര്യഭാവം പുലർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൂടി നമ്മുടെ മതനിരപേക്ഷതാ ബോധത്തിൻ്റെ അടിപ്പടവാണ് അങ്ങനെ മാത്രമേ വാസ്തവത്തിൽ മതേതരത്വത്തിനെതിരെ ഉയരുന്ന വലിയ വെല്ലുവിളിയെ നമുക്ക് വിശാലമായ ഒരു ബഹുജന മുന്നണിയായി നിന്ന് ചെറുത്തു തോൽപ്പിക്കാനാവൂ അതിനുള്ള വലിയ പ്രേരണയായി
മതനിരപേക്ഷതയെക്കുറിച്ചുള്ള ഈ ആലോചനകളും ഒപ്പം തന്നെ അതിനെ ഒരു ആഹ്വാനോത്സവമാക്കി മാറ്റാനുള്ള ഈ ശ്രമങ്ങളും ഉപയോഗപ്പെടേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മതനിരപേക്ഷത ഒരു ജഡമായ തത്വത്തിൻ്റെ പേരല്ല, മതനിരപേക്ഷത ഒരു ജീവിതോത്സാഹത്തിൻ്റെ ജീവിതാനന്ദത്തിൻ്റെ അടിപ്പടവായി തീരേണ്ട ഒന്നാണ്. അങ്ങനെ അതിനെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യവും ആണ്. അങ്ങനെ ആഹ്ലാദത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ ഉത്സവാഘോഷത്തിൻ്റെ ഒരു തലം മതനിരപേക്ഷത എന്ന മൂല്യത്തിന് നൽകാൻ കഴിയുന്ന മട്ടിൽ ആ മൂല്യത്തെയും ചരിത്രപരമായി നോക്കാനും മതവിശ്വാസത്തെയും ചരിത്രപരമായി നോക്കാനും രണ്ടും തമ്മിലുള്ള വിനിമയങ്ങളെ മനസ്സിലാക്കാനുമുള്ള വലിയ ശ്രമമായി ഈ സംരംഭം മാറിത്തീരട്ടെ എന്ന ആഗ്രഹം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയാഭിവാദനങ്ങൾ. പ്രിയപ്പെട്ടവരെ,